Friends, ellavarkkum thansk filter and buds inde pudhiyoru video like swagatham. Appo nammude channel il undirunna lastathe oru video endanu vechittengil nammude oru breeding perile oru male bird chattu poyittundayi. Pettanu male bird chattu poyittundayi. Appo adile female egg eythu hatch aayi kunjangalokke undirunnana. Appo avarude oru avasthayilana annathe oru video edutheyathu. Adayathu male bird illade female bird kunjangala nokkumo. And the question mark is a video. If you have a video, you can see the same cage. If you have a female bird, you can see the same cage. If you have a female bird, you can see the female bird. If you have a male bird, you female bird. Potties, Kuningala Kedan, elected Andorangi. Yanadu Rashaman Okebo, Kuningala, eat Nelatan Diamond. Food on the Godukan and Danila, Kuningala Sakala, or Tirikan. The Bakshanam Kaichit Kodaka and Dangli feed it in Namkari Ambatu. But you know, Tungiriku, wouldn't diriku, Sakan or Niriku, bird in that. Didn't I the bird like a sack or tea, she initiated in Kanaran. അപ്പോൾ ആ ബേർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതായത് ആ ഈ ബേർഡിന്റെ ചിക്സിന്റെ അവസ്ഥ മൂന്ന് ചിക്ക് ഉണ്ടായിരുന്നു നമുക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ അതിനെ എങ്ങനെയൊക്കെയാണ് രക്ഷിച്ചെടുത്തത് അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ടിപ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് ആ ഫീമെയിൽ ബേർഡ് അതായത് കുറേ മൂന്ന് ചിക്സ് ഉണ്ടായിരുന്നുള്ളൊരു ഫീമെയിൽ ബേർഡ് മെയിൽ ചത്തുപോയ ഫീമെയിൽ ബേർഡ് അപ്പോൾ കൂട്ടിൻ്റെ അകത്ത് ഇപ്പോൾ അത് തനിച്ചാണ് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് അടുത്തൊരു തൊട്ടടുത്ത് തന്നെ ഒരു കേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഓൾറെഡി കലങ്ങളിലുണ്ടായിരുന്നു രണ്ട് കുഞ്ഞ് വിരിഞ്ഞിരിക്കുന്ന ഒരു കേജായിരുന്നു അത് അപ്പോൾ ആ പാരൻസിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഞാൻ ആദ്യം ഈ കുഞ്ഞുങ്ങളെ വെച്ചെടുത്തത് അതായത് അപ്പോൾ ഈ കേജിൻ്റെ ഉള്ളിൽ കലമൊക്കെ ഉണ്ടായിരുന്നു കലം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ മറ്റേ ബേർഡിൻ്റെ മൂന്ന് ചിക്സ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടെണ്ണത്തിന് ഞാൻ പോട്ടിൻ്റെ അകത്ത് വെച്ചെടുത്ത് ഒരെണ്ണത്തിന് ഞാൻ വേറൊരു കേജിലേക്ക് മാറ്റി ഒരെണ്ണം അത്യാവശ്യം സെൽഫീടൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വലുതായിരുന്നു അപ്പോൾ അതിനിപ്പോൾ എന്തായാലും പാരൻസ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെ ഞാൻ ചെറിയൊരു കേജിലേക്ക് മാറ്റി അതിനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കേജിൻ്റെ അകത്തേക്കാണ് ഞാൻ ആ ബാക്കി വന്ന രണ്ട് കുഞ്ഞുങ്ങളെ ചിക്സിനെ എടുത്തിട്ട് പോട്ടിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുത്ത് പക്ഷേ പോട്ടിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുത്തപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ബേർഡ്സിൻ്റെ അതായത് ഈ പാരൻസിൻ്റെ ചിക്സ് ഓൾറെഡി ആ കലങ്ങളിൻ്റെ അകത്ത് ഇരുന്നിട്ട് കലം ഒരുപാട് അഴുക്ക് പോലെ ആയിട്ടുണ്ടായി കലത്തിലേക്ക് ഭയങ്കരമായിട്ട് അഴുക്കുകളുണ്ടായിരുന്നു അപ്പോൾ കലം എല്ലാ ദിവസവും എടുത്ത് ക്ലീൻ ചെയ്യണ രീതിയിലായിപ്പോയി അപ്പോൾ അതായത് ഓൾറെഡി രണ്ട് ബേർഡ്സ് അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ കൂടെ രണ്ടാമത് പുറമേ നിന്ന് രണ്ട് ബേർഡ്സും കൂടെ വന്നപ്പോൾ കുറച്ചും കൂടി മോശമാവാൻ തുടങ്ങി കലത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഞാൻ കലം എടുത്ത് മാറ്റിയിട്ട് എല്ലാ ചിക്സിനെയും നിലത്ത് വെച്ചുകൊടുത്ത് ആദ്യം ഞാനൊരു ചെറിയൊരു ബൗള് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ബോക്സിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെല്ലാം വെച്ചുകൊടുത്തത് പക്ഷേ അന്നേരവും അപ്പോഴും ഈ രണ്ട് ചിക്സ് ഇടുന്ന കാഷ്ടമൊക്കെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അഴുക്കാവാൻ തുടങ്ങി കുഞ്ഞുങ്ങളെല്ലാം അപ്പോൾ ഞാനെന്താ വിചാരിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാല് കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് കുറച്ച് പേപ്പറൊക്കെ വെച്ച് പേപ്പറെല്ലാം വിരിച്ച് വെച്ചുകൊടുത്ത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നാല് കുഞ്ഞുങ്ങളും നാല് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല പാരൻസ് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേത്തൊക്കെ കാഷ്ടമാണ് ഈ കാണുന്നത് ഈ ചിക്ക് ശരിക്കും ഈ കേജിലെ പാരൻസിൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞു തന്നെയാണ് പക്ഷേ ഇതിനേലും നന്നായിട്ട് നമ്മൾ രണ്ടാമത് അതായത് ചത്തുപോയ മെയിൽ ബേർഡിൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ബേർഡ്സിനെ ബ്രീഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ വരാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്കും വരാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ മെയിൽ ബേർഡ് ചത്തുപോകും അല്ലെങ്കിൽ ഫീമെയിൽ ബേർഡ് ചത്തുപോകും പെട്ടെന്ന് പാരൻറ്റ് ബേർഡ് ചത്തുപോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിക്സിനൊക്കെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും നമ്മൾ പലരും അപ്പോൾ ഈ ഫുഡ് ഫീഡറിൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് ചിക്സാണ് മറ്റേ മറ്റേ അപ്പുറത്തെ അതായത് ചത്തുപോയ മെയിൽ ബേർഡിൻ്റെ ചിക്സ് അപ്പോൾ അവർ കുറച്ചും കൂടി ഉഷാറാണ് ഇത് അവരുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ചിക്സ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ അതിലൊരെണ്ണത്തിന് ഞാൻ വേറൊരു കേജിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതാണ് കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു ചിക്കാണത് സെൽഫീഡ് തനിയെ സെൽഫീഡൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിന് പാരൻസിൻ്റെ കൂടെ ഇടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവർ പാരൻസിന് കുറച്ചും കൂടി പണികളൊക്കെ എളുപ്പമാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഈ ഒരു കേജിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത് ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്
അപ്പോൾ ഇങ്ങനെ പാരൻറ്റ് ബേഡ്സ് ചത്തുപോയ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വേറെ പാരൻസിന് വെച്ചു കൊടുക്കാൻ പറ്റും. അത് വേറെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവർ നല്ലോണം ആ ഫീമെയിൽ ബേഡാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യണത്. ഇത്തരത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും നന്നായിട്ട് കെയർ ചെയ്യുന്ന പാരൻസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള പാരൻസിൻ്റെ കുടങ്ങളിലേക്ക് അല്ലെങ്കിൽ കേജിലേക്ക് ഇങ്ങനെ അനാഥമായ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് അവർക്ക് വെച്ചുകൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെന്തായാലും ആ കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെ നോക്കി വളർത്തി ഫീഡ് ചെയ്ത് വലുതാക്കി തരും. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാവുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ കേജ് ബ്രീഡിങ്ങിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല, വലിയ അടിപിടിയൊന്നും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അവർ നന്നായിട്ട് കെയർ ചെയ്യും. ഇനി അഥവാ അത് കോളനി കേജ് സിസ്റ്റത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ വെച്ചുകൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. മിക്ക പാരൻസും കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കും. അതായത് നമ്മൾ കലങ്ങളിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് കുഞ്ഞുങ്ങളുള്ളൊരു ഓൾറെഡി മൂന്ന് കുഞ്ഞുങ്ങളിരിക്കുന്ന ഒരു പോട്ടാണെങ്കിൽ നമുക്കിപ്പോൾ പാരൻസ് ചത്തിട്ട് ഒരു മൂന്ന് കുഞ്ഞുങ്ങളും കൂടെ എക്സ്ട്രാ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മൂന്നിനെയും കൊണ്ടുവന്നിട്ട് പോട്ടിൻ്റെ അകത്ത് വെക്കാതെ ഒന്നോ രണ്ടോ, അതായത് ആ പാരൻസിന് ഫീഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നും, നമുക്ക് മനസ്സിലാവണം, ഒന്നോ രണ്ടോ എണ്ണത്തിന് വെച്ചു കൊടുക്കുക, ബാക്കിയുള്ളതിനെ നമുക്ക് വേറെ പോട്ടിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യുക. പക്ഷേ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. നമുക്ക് സ്പെയർ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും ചെയ്യണത് ചിലപ്പോൾ ഈ സിറലാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാൽപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടായിരിക്കും ബേഡ്സിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹാൻഡ് ഫീഡ് ഫോർമുലയൊക്കെ നമുക്ക് പെറ്റ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹാൻഡ് ഫീഡ് ഫോർമുലകൾ മാത്രം വാങ്ങിച്ച് ബേഡ്സിന് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പലരും അങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട്, സിറലാക്കൊക്കെ കൊടുക്കുന്നുണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഞാനിവിടെ പെറ്റ്സ് ലൈഫിൻ്റെ ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.